ഇപ്പം എം സി സി എന്ന് പറഞ്ഞ കോളേജിൽ പോകാനുള്ള കാരണം എന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എൻ്റെ അച്ചാച്ചനാണ്, എൻ്റെ അമ്മയുടെ അച്ഛൻ. എല്ലാ രീതിയിലും ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ. അപ്പം അച്ചായം പഠിച്ച കോളേജാണ് മദ്രാസ് ക്രിസ്ത്യൻ കോളേജ്. അതിനെപ്പറ്റിയും കേട്ടു ഒരുപാട് കഥകൾ. ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്കിനും വേറെ കുറേ കഥകളും കൂടെ കേട്ടു. ഫോട്ടോസ് കണ്ടു ഒരുപാട് ഇഷ്ടമായി. എം സി സിയിൽ പോയി ചേരാമെന്ന് വിചാരിച്ചു, ബി എസ് സി ഫിസിക്സ് പഠിക്കാൻ. അപ്പോൾ എം സി സി ഭയങ്കര കൾച്ചറലി വൈബ്രൻറ്റ് ക്യാമ്പസാണ്. എം സി സിയിലെ നാടകങ്ങളൊക്കെ, ഗൺ ഫൈറ്റ് അറ്റ് ഗുഡ്വാഞ്ചേരി എന്ന 1971 നടന്ന നാടകങ്ങളെ പറ്റിയൊക്കെ ഇപ്പോഴും ചെന്നൈയിൽ ആൾക്കാർ സംസാരിക്കുന്നു. അപ്പോൾ അവിടെ ചെന്നു, നാടകങ്ങളൊക്കെ ഉണ്ടാവും, കൾച്ചറലി ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്നുമില്ല. ചെന്ന് കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് കുറ്റിയത് ഞാൻ എം സി സി ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആൾക്കാരുണ്ട് എന്ന് പറയുമോ, നീ ഒരു 4-5 കൊല്ലം മുമ്പ് പറഞ്ഞായിരുന്നു അതായിരുന്നു എം സി സി. ആ ഇപ്പോഴത്തെ എം സി സി ഒന്നുമില്ല, ഇപ്പോൾ ഭയങ്കര ഡെഡാണ്, ഒന്നും നടക്കുന്നില്ല എന്ന്. രണ്ടാമത് ക്വിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു രക്ഷയില്ല. ചെറുതായിട്ട് ഒരു ദിവസം എനിക്ക് ഓർമ്മയുണ്ട്, വീട്ടിലൊന്ന് വിളിച്ച് സൂചിപ്പിച്ചു, അമ്മ എം സി സി എനിക്ക് അങ്ങോട്ട് മിണ്ടരുത്, നീ പഠിച്ചോളൂ. ഓക്കെ ശരി. അങ്ങനെ ഫസ്റ്റ് സെമസ്റ്ററിന്റെ അവസാനമൊക്കെ എത്തിയപ്പോൾ ഒരു നാടക കമ്പനി, ഒരു പ്രൊഫഷണൽ നാടക കമ്പനി എം സി സിയിൽ ഓഡിഷൻസിന് വന്നു. അവർ ഒരു വലിയൊരു നാടകം ചെയ്യണം. അപ്പം അതിനകത്ത് കുറേ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒരു ഹോട്ടലിലോ റിസോർട്ടിലോ സെറ്റ് ചെയ്തേക്കുന്ന കഥയാണ്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകാനും വെയിറ്റേഴ്സ് ആവാനും ഡാൻസേഴ്സ് ആവാനും ഒക്കെ ആൾക്കാരെ ആവശ്യമുണ്ട്. അപ്പം ഡയറക്ടർ എക്സ് എം സി സിന് ആയതുകൊണ്ട് എം സി സിയിൽ വന്നു ഓഡിഷൻസിന് വേണ്ടി. ഞാൻ പോയി ഓഡിഷൻസിന്. ഞാൻ ഓഡിഷൻ ചെയ്തു, കിട്ടി. അത് കഴിഞ്ഞപ്പോൾ ഡയറക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ആക്ച്വലി നന്നായിട്ട് ചെയ്തു, ഞങ്ങൾക്ക് 8 ക്യാരക്ടേഴ്സ് ഉണ്ട്, അതായത് പേരും അഡ്രസ്സും ഒക്കെയുള്ള ശരിക്കുള്ള കഥാപാത്രങ്ങൾ. അതിൽ നിന്ന് 8-ാമത്തെ ആൾക്ക് വേണ്ടി നിന്നെ ഒന്ന് ട്രൈ ചെയ്താൽ കൊള്ളാവുന്നുണ്ട്, നിനക്കൊരു 3 റൗണ്ട് ഓഡിഷൻസും കൊണ്ടുണ്ടാവും, നീ വരാമെന്ന് ചോദിച്ചു. ചെന്നു, അത് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടി. അപ്പോഴാണ് ഈ നാടകത്തിൻ്റെ റിഹേഴ്സൽ തുടങ്ങുന്നത്. ഒരു 4 മാസം റിഹേഴ്സലുണ്ട്. ചെന്നൈ സിറ്റിയിലാണ്, ഞങ്ങൾ ചെന്നൈയിൽ നിന്ന് 1 മണിക്കൂർ ദൂരെയാണ് ബൈ ട്രെയിൻ ഈ ക്യാമ്പസ്. അപ്പോൾ വൈകുന്നേരം 7 മണിക്ക് റിഹേഴ്സൽ തുടങ്ങി, 9:30 തീർന്ന് ഞാൻ തിരിച്ചെത്തുമ്പോൾ എങ്ങനെയാലും ഒരു 11 മണിയാവും. 10:30 ഗേറ്റ് അടയ്ക്കുന്ന സമയം. 10:30 കഴിഞ്ഞാൽ ഹോസ്റ്റലിൽ കയറണമെങ്കിൽ ലേറ്റ് പാസ് എന്ന് പറഞ്ഞൊരു പിങ്ക് കടലാസ് അടിച്ചു തരും. ഇതൊരു സെമസ്റ്ററിൽ 3 എണ്ണം എടുക്കാൻ പാടുള്ളൂ. ഞാൻ 2-ാമത്തെ സെമസ്റ്ററിൽ ഇതൊരു 47 എണ്ണം എടുത്തു. എത്ര? 47 എണ്ണം. റിഹേഴ്സലിന് പോയത് കൊണ്ട് മാത്രം 3 എണ്ണം എടുക്കാൻ പാടുള്ളൂ. ഞാൻ മിനിമം 47 എണ്ണം എടുത്തത് എടുത്തു. എനിക്ക് കാരണം ഉണ്ടായിരുന്നു, വെറുതെ പുറത്തു പോകല്ലോ. ഭയങ്കര താല്പര്യമായി റിഹേഴ്സലിന് പോകുക. എല്ലാ ദിവസവും ചെല്ലുമ്പോഴത്തേക്കിനും എനിക്ക് ഇന്നലത്തെക്കാളും നന്നായിട്ട് ആ സീൻ ഇന്ന് ചെയ്യണം. പിന്നെ ഈ ആൾക്കാർ, അവിടെ വന്നിരിക്കുന്ന ആൾക്കാർ, ഞാൻ ലൈഫിൽ അങ്ങനെ ഒരു സ്ഥലത്ത് എല്ലാ പ്രായത്തിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. ഒരു ഡേ ജോബ് വർക്ക് ചെയ്തിട്ട് വരുന്നവരാണ്, പലരും ആക്ടേഴ്സ് ആവാൻ ആഗ്രഹിച്ചവരാണ്, പക്ഷെ അവർക്കെല്ലാം ഇപ്പോൾ വേറൊരു ജോലിയുണ്ട്. അപ്പോൾ ഈ രാവിലെ 9 മുതൽ വൈകുന്നേരം 5 വരെ ഡെസ്കിൻ്റെ പുറകിൽ ഇരിക്കുന്ന ആ ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ, അത് മൊത്തം ഇവർ കൊണ്ട് നടക്കുന്ന ഈ റിഹേഴ്സലില്ല. ഇവിടെ അങ്ങ് മനസ്സ് തുറന്ന് അങ്ങ് വർക്ക് ചെയ്യുന്നത്, ഭയങ്കര ഒരു എനർജി, ഭയങ്കര പോസിറ്റിവിറ്റി. അപ്പോൾ അത് കണ്ടിട്ട് എനിക്ക് അവരായ മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട. അപ്പൊ അങ്ങനെ പതുക്കെ രാവിലെ കോളേജിൽ പോരാണീറ്റില്ലെങ്കിലും കൃത്യസമയത്ത് റിഹേഴ്സലിന് പോകും. അങ്ങനെയായി. അപ്പൊ ഈ ലേറ്റ് പാസ് എല്ലാം എടുത്തതുകൊണ്ട് എന്നെ അടുത്ത കൊല്ലം ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കി. അപ്പൊ നാച്ചുറലായിട്ട് ഞാൻ കോളേജിന് അടുത്ത് തന്നെ ഒരു വീട് എടുത്തു, കാരണം ക്ലാസ്സിലല്ലേ തീരെ പോവില്ല എന്ന് മനസ്സിലായി. പക്ഷെ ഞാൻ ഒരേ സമയത്ത് 2-3 നാടകങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. അപ്പൊ അങ്ങനെ രാവിലെ തന്നെ നാടകത്തിന്റെ റിഹേഴ്സലിന് പോവും, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് സമയമുള്ളപ്പോൾ ക്ലാസ്സിൽ പോകും. എക്സാംസ് ഒക്കെ എഴുതുമായിരുന്നു, അന്നൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. ഫിസിക്സ് അല്ലേ, ഞാൻ തലേദിവസം പഠിച്ച് എഴുതിയാലും പാസ്സാവും. അത് ഒരു 2 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കും തീർന്നു കേട്ടോ. 3-ാമത്തെ ഇയർ ആയപ്പോഴത്തേക്കും അരിയേഴ്സ് ഒക്കെ വന്നു തുടങ്ങി. അപ്പം അങ്ങനെ ഒരുപാട് നാടകങ്ങൾ ചെയ്തു. പിന്നെ 3rd ഇയർ ഒക്കെ ആയപ്പോഴത്തേക്കിനും, 2nd ഇയർ ആയി കഴിഞ്ഞിട്ട് ഈ നാടകങ്ങൾ മാത്രം ഈ അറ്റൻഡൻസ് ഇല്ലായ്മ ഒരു പ്രശ്നമായപ്പോൾ കോളേജ് യൂണിയൻ സൊസൈറ്റിയിൽ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ എം സി സിയുടെ പഴയ നാടക കമ്പനി വീണ്ടും തുടങ്ങാം, ഞാൻ മാത്രം, എനിക്കൊരു 20 പിള്ളേരെ വേണം, എന്നിട്ട് എല്ലാ കോമ്പറ്റീഷൻസിനും ഞങ്ങൾ വിട്ടു, ഞാൻ നല്ലപോലെ പെർഫോം ചെയ്യിക്കും, ഉറപ്പാണ്. അപ്പോൾ ഇവർ പറഞ്ഞു, നമുക്കൊരു അരക്കൈ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കുറച്ച് ഫസ്റ്റ് ഇയേഴ്സിനെ കിട്ടി എൻ്റെ ടീമായിട്ട്. അവർ വെച്ച് 5-6 നാടകം ഉണ്ടാക്കി, കോളേജിൽ 2 രാത്രി ഞങ്ങൾ ഓഡിറ്റോറിയം റെൻറ്റ് ചെയ്തിട്ട് അത് ചെയ്തു. എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ അവർ ഈ ഇൻ്റർ കോളേജിയേറ്റ് തിയേറ്റർ കോമ്പറ്റീഷൻസിന് ഞങ്ങളെ അയച്ചു തുടങ്ങി. അങ്ങനെ 2nd ഇയറിൽ ഞങ്ങളൊരു 17 കോമ്പറ്റീഷൻസിന് പോയി, 13 എണ്ണത്തിൽ ഞങ്ങൾ പ്ലേസ്ഡ് ആയിരുന്നു, ഫസ്റ്റ് അല്ലെങ്കിൽ 2nd എല്ലാത്തിനും വന്നിരുന്നു. അപ്പോൾ അങ്ങനെ 3rd ഇയർ ആയപ്പോൾ ഭയങ്കര സപ്പോർട്ടായി കോളേജിൽ. എം സി സിയിലെ തിയേറ്റർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്ന്, ഓ അവർ വരുന്നുണ്ടോ, അപ്പോൾ ഫസ്റ്റ് അവർക്കായിരിക്കും, ആ ഒരു ലെവലിലേക്കൊക്കെ എത്തി. പിന്നെ ഭയങ്കര എളുപ്പമായിരുന്നു കോളേജിലെ കാര്യങ്ങൾ. ക്ലാസ്സിലൊന്നും കയറണ്ട, ഓൺ ഡ്യൂട്ടി അറ്റൻഡൻസ് ഉണ്ട്, നാടകങ്ങൾ മാത്രം ചെയ്താൽ മതി. അങ്ങനെ എല്ലാം റെഡിയായിട്ട് 3rd ഇയർ കോളേജിൽ നിന്ന് വെളിയിൽ ഇറങ്ങുമ്പോഴത്തേക്കിനും എനിക്ക് അവരൊരു ഔട്ട്സ്റ്റാൻഡിങ് അച്ചീവ്മെൻ്റ് അവാർഡ് തന്നു, ഏറ്റവും കൂടുതൽ എക്സ്ട്രാ കരിക്കുലേഴ്സ് കോളേജിന് വേണ്ടി ജയിച്ചതിന് വേണ്ടി. അതിൻ്റെ അടുത്ത ദിവസം എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് എനിക്കൊരു ഇയർ ഔട്ട് അടിച്ചു തന്നു. പരീക്ഷകളെല്ലാം മിസ് ചെയ്ത് നാടകങ്ങൾ ചെയ്തത് കാരണം നീ 1 കൊല്ലം തിരിച്ചു വന്നിട്ട് ലാബ് എക്സാം ഒന്നുകൂടെ എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ചെന്നൈയിൽ 4 കൊല്ലം ബി എസ് സിക്ക് പഠിച്ചു. പക്ഷെ എന്നാലും ഇപ്പം പഠിച്ചതെല്ലാം ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല എന്നതുകൊണ്ട് പഠിച്ചത് വേസ്റ്റ് ആയെന്ന് വരുന്നില്ല. സർട്ടിഫിക്കറ്റ് കിട്ടി,
എഞ്ചിനീയറിംഗിനെ പറ്റി ഒന്നും അറിയില്ല കേട്ടോ. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ബാച്ചിലെ ക്ലാസ് പഠിച്ചു എന്ന് വേണമെങ്കിൽ റോഷൻ പക്ഷെ അവർ അത്ര വലിയൊരു ഡിസ്ട്രാക്ഷൻ ആയിരുന്നില്ല. ആയിരുന്നെങ്കിൽ ഞാൻ അവിടെ തന്നെ നിന്നേനെ നാലു കൊല്ലം. അതാണ് അവര് ഒരു സുഖമല്ലായിരുന്നു അല്ലേ? അവര് സുഖമുള്ള ഒന്ന് രണ്ടു പേരുണ്ടായിരുന്നു. ഒന്നും ടിവിയിൽ പറയാൻ പാടില്ല. അവരൊക്കെ മിക്കവാറും ഇപ്പൊ ഫാൻസ് ആയിട്ടായിരിക്കും ഈ ഷോ ഇരുന്ന് കാണുന്നത്.